ഹായ്, എല്ലാവർക്കും നമസ്കാരം. മകരവിത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറെ പ്രിയങ്കരമായി കൃഷി ചെയ്യപ്പെടുന്ന ഒരു പഴവർഗ്ഗ ചെടിയാണ് ലിച്ചി. നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖം, അതതിൻ്റെ സ്വാധീനമുണ്ട് ആ പഴത്തിൻ്റെ. പക്ഷേ നമ്മുടെ ഇടയിൽ ഇന്ന് കൃഷി ചെയ്യുമ്പോൾ പല കർഷകരും നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയുണ്ട്. ഈ പഴങ്ങൾ പാകമാകുന്ന സമയത്ത് അവരുടെ തോടുകൾ വിണ്ടുകീറി പോവുക എന്നതും, അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾ കൊഴിയുക എന്നുള്ളതും, അതിനൊരു ശാശ്വത പരിഹാരമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മകരകൊയ്ത്തിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. വിദേശികളായ പഴങ്ങളുടെ കൃഷി കേരളത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ വെയിലും മഞ്ഞും മഴയുമുള്ള കേരളത്തിൻ്റെ കാലാവസ്ഥ ഇത്തരം പഴങ്ങളുടെ വളർച്ചയ്ക്ക് ഏറെ അനുയോജ്യവുമാണ്. സ്വാദിഷ്ടമായ വിദേശി പഴങ്ങൾക്ക് കേരളത്തിലും പുറത്തും നല്ല വിപണിയുമുണ്ട്. ഇവയിൽ ഒന്നാണ് ചൈനക്കാരുടെ പ്രിയങ്കരിയായ ലിച്ചി. തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ലിച്ചി നന്നായി വളരുന്നത്. വിദേശിയാണെങ്കിലും കേരളത്തിലും ഇവ കൃഷി ചെയ്തു വരുന്നുണ്ട്. വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഈ ഫലം ആരോഗ്യത്തിന് ഉണർവ് നൽകുന്നതിനൊപ്പം പകർച്ചവ്യാധികൾ ഒരു പരിധിവരെ നിയന്ത്രിക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. റംബൂട്ടാൻ്റെയും മാങ്കോസ്റ്റിൻ്റെയും കുടുംബത്തിൽപ്പെടുന്ന ലിച്ചിയുടെ കൃഷി കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായി ചെയ്യപ്പെടുന്നു ഉണ്ട്. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ, പ്രത്യേകിച്ച് ഉയർന്ന പ്രദേശങ്ങളിൽ, ലിച്ചി കൃഷിക്ക് ഏറെ സാധ്യതകളും ഉണ്ട്. ചൈന ജന്മദേശമായ ലിച്ചി ബീഹാർ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ പ്രധാനമായി കൃഷി ചെയ്തു വരുന്ന വിളയാണ്. ചൈന കഴിഞ്ഞാൽ ലിച്ചി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. ബീഹാറിലെ മുസാഫർപൂരാണ് ലിച്ചി കൃഷിക്ക് ഏറെ പ്രശസ്തമായതും. വളരെ കുറഞ്ഞ പരിചരണം മതി എന്നതും രോഗകീടബാധകൾ കുറവാണെന്നതും ലിച്ചിയുടെ എടുത്തു പറയേണ്ട സവിശേഷതകളുമാണ്. കൂടാതെ ഇത് ഒരു ദീർഘകാല വിളയാണ്. വളരെ വിശാലമായി പടർന്നു പന്തലിക്കുന്ന ഒരു തണൽവൃക്ഷം കൂടിയാണ് ലിച്ചി. നല്ല നീർവാർച്ചയും വളക്കൂറുമുള്ള മണ്ണാണ് ലിച്ചി കൃഷിക്ക് അനുയോജ്യം. വിത്ത് തൈകൾ നടുന്നതിനായി തിരഞ്ഞെടുക്കാം. പക്ഷേ അവയ്ക്ക് മാതൃവൃക്ഷത്തിൻ്റെ ഗുണങ്ങൾ കാണാറില്ല. കൂടാതെ കായ്ഫലം നൽകുന്നതിന് 5 വർഷം മുതൽ 15 വർഷം വരെ കാലതാമസം എടുക്കുകയും ചെയ്യും. വാണിജ്യപരമായി ലിച്ചി കൃഷി ചെയ്യുന്നതിന് എയർലെയറിംഗ് സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. ഇത്തരം തൈകൾ 2 മുതൽ 5 വർഷം കൊണ്ട് കായ്കൾ പിടിക്കുന്നു. എയർലെയറിംഗിനായി 2 മുതൽ 3 സെൻറ്റിമീറ്റർ വ്യാസവും 30 മുതൽ 60 സെൻറ്റിമീറ്റർ നീളവുമുള്ള കീടങ്ങളും രോഗങ്ങളും ഇല്ലാത്ത ശാഖകളാണ് സാധാരണയായി തിരഞ്ഞെടുക്കുന്നത്. 3 മീറ്റർ നീളവും 4.5 മീറ്റർ വീതിയുമുള്ള കുഴികളിലാണ് ലിച്ചി നടുന്നത്. തൈകൾ തമ്മിൽ 10 മീറ്റർ മുതൽ 12 മീറ്റർ വരെ അകലവും ഉണ്ടായിരിക്കണം. ചുവട്ടിൽ പുതയിടുന്നത് ഈർപ്പം നിലനിർത്തുന്നതിനും സഹായിക്കും. വർഷത്തിൽ 2 തവണ ജൈവവള പ്രയോഗം നടത്തുന്നത് വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും കൊമ്പുകൾ കോതിക്കൊടുക്കുന്നത് കായ്ഫലം കൂട്ടാനും സഹായിക്കുന്നു. ലിച്ചി മരങ്ങൾക്ക് താരതമ്യേന തണൽ ആവശ്യമില്ല. എങ്കിലും വേനൽക്കാലത്ത് ചൂടുള്ള കാറ്റും ശൈത്യകാലത്തെ തണുത്ത കാറ്റും ലിച്ചി ചെടികളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കാറുമുണ്ട്. അതിനാൽ ഒരു ലിച്ചി തോട്ടത്തിൻ്റെ ശരിയായ വികസനത്തിന് തോട്ടത്തിൻ്റെ അതിർത്തിയിൽ കാറ്റ് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതും നല്ലതാണ്. വലതുകോണിൽ നിന്നാവും ഈ മരങ്ങൾക്ക് കാറ്റ് കൂടുതലായി എത്തുക. അതിനാൽ യൂക്കാലിപ്റ്റ്, സിൽവർ ഓക്ക് പോലുള്ള ഉയരത്തിൽ വളരുന്ന മരങ്ങൾ ഇങ്ങനെ അതിരുകളിൽ വച്ച് പിടിപ്പിക്കുന്നതിനും അനുയോജ്യമാണ്. 5 വർഷം പ്രായമായ ലിച്ചി മരത്തിൽ നിന്ന് 500 ലിച്ചിപ്പഴങ്ങൾ ലഭിക്കും. 20 വർഷമാകുമ്പോൾ ഇവ 4000 മുതൽ 5000 വരെ കായ്കളും നൽകും. 9 മുതൽ 12 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നതും ഇല ഞെരുക്കമുള്ളതുമായ ഒരു നിത്യഹരിത സസ്യമാണ് ലിച്ചി. ലിച്ചിപ്പഴങ്ങളുടെ പുറത്തെ തൊലി പിങ്ക് കലർന്ന ചുവപ്പ് നിറത്തിൽ പരുക്കനായി കാണപ്പെടുന്നു. അകത്ത് മുന്തിരി പോലുള്ള വിത്തുമാണ് ഇതിനുള്ളത്. വിത്തിന് ചുറ്റുമുള്ള കുഴമ്പിന് നല്ല മധുരവുമാണ്. ധാരാളം ജീവകങ്ങളും പോഷക പദാർത്ഥങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ലിച്ചിയുടെ നിറത്തെ ആസ്പദമാക്കിയാണ് വിളവെടുപ്പും നടക്കുന്നത്. ലിച്ചിപ്പഴം 2 ആഴ്ച കേടുകൂടാതിരിക്കാൻ ഒരു വിധിയും കർഷകർ പരീക്ഷിക്കുന്നുണ്ട്. ഇലകൾ, പഞ്ഞി, കടലാസ് കഷ്ണങ്ങൾ എന്നിവ നിറച്ച് പോളിത്തീൻ സഞ്ചിയിൽ ഇവ സൂക്ഷിക്കുകയാണ് പതിവ്. ലിച്ചിയുടെ ചെടികളും പൂക്കളും പഴങ്ങളും കൊഴിയുന്നതും പഴങ്ങൾ വിണ്ടുകീറുന്നതും കറുത്ത കുത്തുമെല്ലാം വിളവിനെയും ഗുണനിലവാരത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. വളർച്ചയുടെ ഘട്ടത്തിലുണ്ടാകുന്ന കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നത് ഗുണനിലവാരമുള്ള പഴങ്ങൾ ഉണ്ടാക്കാനും ആവശ്യമാണ്. ഹോർമോണിൻ്റെ അളവിലുള്ള ഏറ്റക്കുറച്ചിലുകളും മണ്ണിലെ പോഷകമൂല്യങ്ങളുടെ അഭാവവും പരിസ്ഥിതിയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളും പരിചരണത്തിലുള്ള പിഴവും ലിച്ചിയുടെ ഉൽപ്പാദനത്തിൽ കുറവ് വരുത്തും. ലിച്ചി വളർത്തുന്നവർ എല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് പാകമാകാതെ വിണ്ടുകീറിപ്പോകുന്ന പഴങ്ങൾ. ഇതുമൂലം നേരിടുന്ന നഷ്ടം 5 മുതൽ 70% വരെയാണ്. ഇത് പഴത്തിൻ്റെ ഗുണത്തെയും വിപണി വിലയെയും ആയുസ്സിനെയും ബാധിക്കുന്നു. സ്വർണ്ണരൂപ എന്ന ഇനമൊഴികെ ബാക്കി എല്ലാം വിണ്ടുകീറൽ ബാധിക്കുന്നവയുമാണ്. കാൽസ്യം, ബോറോൺ തുടങ്ങിയ പോഷകങ്ങളുടെ അഭാവവും കീടങ്ങൾ കാരണം തൊലിപ്പുറത്തുണ്ടാകുന്ന മുറിവുകളും അബ്സിഡിക് ആസിഡിൻ്റെ ഉയർന്ന അളവും ഗിബ്രലിൻസിൻ്റെ താഴ്ന്ന അളവും വിണ്ടുകീറലിന് കാരണമാകുന്നു. അതുപോലെ തന്നെ പ്രാണികളും സൂര്യപ്രകാശവും ഇതിന് കാരണമാകുന്നുണ്ട്. വേനൽക്കാലത്തെ ചൂടുള്ള കാറ്റും അമിതമായ വരൾച്ചയും മറ്റ് കാരണങ്ങളാണ്.
ബോറിക് ആസിഡ് 2 ഗ്രാം ചെടിയുടെ ചുവട്ടിൽ തുടക്കത്തിൽ തന്നെ നൽകി മണ്ണിൽ ഈർപ്പം നിലനിർത്തിയാൽ വിണ്ടുകീറൽ തടയാം. പഴം പാകമാകുന്ന അവസരത്തിൽ ആർദ്രതയും ഈർപ്പവും കൃത്യമായി നിലനിർത്തുകയും വേണം. പുതയിടൽ വഴി മണ്ണിന്റെ താപനിലയും ഈർപ്പവും നിലനിർത്താം. അതുപോലെ തന്നെ പഴങ്ങൾ വളർച്ചയെത്തുന്ന സമയത്ത് വിണ്ടുകീറുന്നത് തടയാനായി വലയുപയോഗിച്ച് ചെടിയുടെ മുകൾ ഭാഗം പൊതിയുന്നതും നല്ലതാണ്. ശരിയായ വളപ്രയോഗം നടത്താത്തതും പോഷകങ്ങളുടെയും ഹോർമോണിന്റെയും ഏറ്റക്കുറച്ചിലുകളും കാരണമാണ് പൂക്കളും പഴങ്ങളും കൊഴിഞ്ഞു പോകുന്നത്. ലിച്ചിയിൽ കായ പിടിക്കുമ്പോൾ തുടക്കത്തിൽ ധാരാളം ഉണ്ടാകുമെങ്കിലും പൂർണ്ണ വളർച്ചയെത്തി പഴമായി മാറുന്നത് വളരെ കുറച്ച് മാത്രമാണ്. വെറും 2 മുതൽ 18% വരെ പഴങ്ങളാണ് മധുരമുള്ള പഴങ്ങളായി നമ്മുടെ കൈകളിലെത്തുന്നത്. വയനാട്ടിലെയും ഇടുക്കിയിലെയും മിതശീതോഷ്ണ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായൊരു ഫലവൃക്ഷമാണ് ലിച്ചി. നല്ല വിലയുള്ള പഴങ്ങളാണ് ലിച്ചിയുടേത്. സംസ്കരിക്കുന്ന പഴത്തിന് അതിലുമേറെ വിലയുമുണ്ട്. ലിച്ചി കൃഷിയിലൂടെ വലിയ മുതൽമുടക്കില്ലാതെ കർഷകർക്ക് വർഷത്തിൽ നല്ലൊരു ആദായവും ലഭിക്കും.